الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. പ്രിയപ്പെട്ട പഠിതാക്കളെ, സഹോദരിമാരെ, നമ്മൾ കുറച്ച് നാളായി ക്ലാസ് എടുത്തിട്ട് പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും എനിക്ക് അത്യാവശ്യമായിട്ട് 10:30-ക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 8 മണിക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കണം കേട്ടോ. നിങ്ങൾ വരാൻ കാത്തു. അപ്പം ഏതായാലും ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. നമ്മൾ സൂറ ആറാഫില് മൂസ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട പിന്നെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 149 വരെ എങ്ങാണ്ടാണ് നമ്മൾ എടുത്തിരുന്നത് അല്ലേ. അപ്പൊ ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. മൂസ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഒരു ചരിത്രം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സത്യസന്ധമായ വിധത്തിലാണ് പഠിച്ച തമ്പുരാൻ അത് നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്നുവെച്ചാല് കാലങ്ങളായി കേൾക്കുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമായി പഠിച്ച തമ്പുരാന്റെ ആയത്തുകളുടെ പിൻബലത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ആധികാരികതയും സത്യസന്ധതയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നിലയിലാണ് അള്ളാഹു നമുക്ക് പിന്നെ മനസ്സിലാക്കി തന്നിരിക്കുന്നത് അത്. അപ്പൊ അതുകൊണ്ട് ആയത്തുകൾ നമുക്ക് ആദ്യം ഓതാം. 148 വരെ എടുത്തു. 148 വരെ എടുത്തപ്പോൾ നമ്മൾ അവിടെ ആ ഭാഗത്ത് മനസ്സിലാക്കിയത് കുറച്ച് നാളായല്ലോ നമ്മുടെ ക്ലാസ് ഇങ്ങനെ 2-3 ആഴ്ചയായിട്ട് മുടങ്ങിക്കിടന്നതുകൊണ്ട് പറയാണ്. മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ സീന പർവ്വതത്തിലേക്ക് പോകുമ്പോൾ മൂസ നബി അലൈഹിസ്സലാമയുടെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമയെയാണ് പിന്നെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, ഏത് തൻ്റെ അനുയായികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നോക്കാനും വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത് തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമയായിരുന്നു. എന്നിട്ട് തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മൂസ നീ ഇത്രയും ധൃതി പിടിച്ചു വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ മൂസ അലൈഹിസ്സലാം അതിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഈ വന്നിരുന്ന ചെങ്കടൽ കടന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള മൂസ നബി അലൈഹിസ്സലാമയുടെ അനുയായികള് വരുന്ന വഴിയിൽ തന്നെ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടപ്പോൾ, അതിന്റെ മുമ്പിൽ ഭജനം ഇരിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടപ്പോൾ അവര് പറഞ്ഞത് ഇലാഹൻ കമാലഹും ആലിഹ, ഇവർക്കുള്ളതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്കും ഉണ്ടാക്കി തന്നൂടെ എന്നാണ്. ഇപ്പൊ പടച്ച തമ്പുരാന്റെ ഏറ്റവും അത്ഭുതകരമായ ദിവ്യ ദൃഷ്ടാന്തങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ ഉള്ള അത്രയും വലിയൊരു അത്ഭുതം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ മറ്റാരും കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടും അത് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു സമൂഹം, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഒരു വിഭാഗം ഇത്രമേൽ മോശമായിട്ട് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകും എന്നതൊരു വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം അവര് വിശ്വാസപരമായി കർമ്മപരമായി അത്രമേൽ വലിയൊരു തലത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അവര് ആ വിധത്തിൽ ആക്കി തീർത്തതിന് ശേഷമാണല്ലോ ഇങ്ങോട്ടേക്ക് വരേണ്ടത് എന്നതാണ് ആ ചോദ്യത്തിന്റെ, എന്തിനാണ് മൂസ നീ ഇത്ര ധൃതി പിടിച്ചു വന്നത് എന്ന ചോദ്യത്തിന്റെ ഒരു പൊരുൾ അതാണ്. പക്ഷെ അത് അതേപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. മൂസ അലൈഹിസ്സലാം പോയി തിരിച്ചു വരുമ്പോഴേക്കും പിന്നെ ഇവര് പിന്നെ നമ്മൾ അന്ന് പഠിച്ചതുപോലെ അവരുടെ ആഭരണങ്ങൾ കൊണ്ട് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി, എന്നിട്ട് അതിനൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കി അത് അവരോട്. അപ്പൊ അവിടെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. ഏറ്റവും പ്രസക്തമാണെന്ന് പറഞ്ഞാല് ഇന്നും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകാത്ത, ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാത്ത, ചോദിക്കുന്ന ആളുകളെ കാണാത്ത, ചോദിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളെ കുറിച്ച് മനസ്സിലാകാത്ത വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ആൾ ദൈവങ്ങളോ അല്ലെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയവരോ അങ്ങനെയുള്ളവരുടെയൊക്കെ മുമ്പിൽ പോയിട്ടാണ് ഇപ്പോഴും ആളുകൾ
അവരുടെ കാര്യങ്ങൾ ചോദിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും അവരോട് അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്ന ഈ സൂറത്തിലും അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു പോയി ഒരു ജനതയെ കുറിച്ച് പറഞ്ഞപ്പോഴും അലം യറു അന്നഹു ലാ യുക്കല്ലിമുഹും വലാ യഹ്ദീഹിം സബീല, അവർ കാണുന്നില്ലയേ അതൊന്നും ഇവരോട് സംസാരിക്കണില്ല എന്ന്. എന്നുവെച്ചാൽ ഇവര് അവരുടെ ആഭരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഗ്രഹവും അവരോട് തിരിച്ചൊരു വാക്ക് പോലും ഇങ്ങോട്ട് സംസാരിക്കണില്ല എന്നവര് കാണുന്നില്ലേ. വലാ യഹദീഹിൻ സബീല, ഇവർക്കൊരു മാർഗദർശനവും നൽകണില്ല എന്നുള്ളതും അവർക്ക് മനസ്സിലാവണില്ലേ. ഇത്തഹദൂഹു വക്കാനു വാലിമിൻ, എന്നിട്ടും ഇവരക്രമികളായിക്കൊണ്ടാണല്ലോ അതിനെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠകളുടെ ജാറങ്ങളുടെ മക്ബറുകളുടെ ഒക്കെ മുമ്പിൽ പോയിട്ട് കരഞ്ഞു കേണ് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഈ പ്രാർത്ഥിക്കപ്പെടുന്നത് ആരാണോ, അത് മടവൂർ കാളിയാണെങ്കിലും അത് മുഹിയുദ്ദീൻ ഷെയ്ഖാണെങ്കിലും മമ്പുറത്തെ തങ്ങളാണെങ്കിലും മുനമ്പത്തെ ബീവി ആണെങ്കിലും ആരാണെങ്കിലും ഈ ആയത്ത് അവർക്ക് അപ്റ്റ് ആയിട്ട് വരുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്ക്. അലം യറവ്, അവർ കാണുന്നില്ലേ ഈ പോയി ആരാധിക്കുന്ന ആളുകൾ കാണുന്നില്ലേ. അന്നഹു ലാ യുക്കല്ലിമുഹും, ആ അവര് വിളിച്ച് തേടുന്നവരൊന്നും ഇവരോട് സംസാരിക്കണില്ല. വലാ യഹദീഹിം സബീല, ഇവർക്കൊരു മാർഗവും അവർ കാണിച്ചു കൊടുക്കുന്നില്ല. സത്യത്തിൻ്റെതായ ധർമ്മത്തിൻ്റെതായ ഒരു വഴിയിലേക്കും ഇന്ന് അവരെ നയിക്കാൻ അവർക്ക് പറ്റണില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് പ്രതിഷ്ഠകൾക്ക് ഒന്നും ഒന്നും ചെയ്യാൻ സാധിക്കണില്ല എന്ന് ഇവർ കാണുന്നില്ലേ എന്നാണ്. വലാ യഹദീഹിം സബീല, ഇവർക്കൊരു മാർഗദർശനം നൽകാനും ഒരു മാർഗം വഴി കാണിച്ചു കൊടുക്കാനും അവർക്ക് പറ്റില്ല എന്നുള്ളത് ഇവർ കാണുന്നില്ലേ. ഇത്തഹദൂഹു, എന്നിട്ടും അവർ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. വക്കാനോ ഹോലിമീൻ, അക്രമികളായിക്കൊണ്ടതാണ്. അപ്പോ അവർ കടുത്ത അക്രമികൾ തന്നെയാണ്. ആര്? അതിനെ ദൈവമായി സ്വീകരിച്ചവർ എന്നാണ്. ഒരുപാട് ആയത്തുകളിലൂടെ ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ തിരിച്ചറിവുകൾ അള്ളാഹു മനുഷ്യന് നൽകുന്നുണ്ട്. പക്ഷെ മനുഷ്യരതൊന്നും ഇപ്പോഴും ബുദ്ധിപരമായി ചിന്തിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ആയത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആയത്താണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. 149 തുടങ്ങിയിട്ട് അവിടുന്ന് ഒന്ന് നമുക്ക് ഓതേ ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء فَلَا تُشْمِتْ بِيَ الْأَعْدَاءَ وَلَا تَجْعَلْنِي مَعَ الْقَوْمِ الظَّالِمِينَ قَالَ رَبِّ اغْفِرْ لِي وَلِأَخِي وَأَدْخِلْنَا فِي رَحْمَتِكَ وَأَنْتَ أَرْحَمُ الرَّاحِمِينَ أَتْرَمْ مِنَا نَبْكَرْ كَاتُوا إِنْ شَاءَ اللَّهِ സമയമുണ്ടെങ്കിൽ ബാക്കി എടുക്കുകയും ചെയ്യാം. ഇവിടെ അള്ളാഹു പറയുന്നത് ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് അവരതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടപ്പോൾ മൂസ അലൈഹിസ്സലാമക്ക് സ്വാഭാവികമായിട്ട് വല്ലാത്ത സങ്കടമാണ്. ആരാണോ അവരെ രക്ഷിച്ച് ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് ഫിറൗനിന്റെ കിരാതമായ മർദ്ദനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു മുക്തിയിലേക്ക് ആരാണോ കൊണ്ടുവന്നത്, ആ പ്രവാചകന്റെ കൽപ്പനകളെ ഒട്ടും അനുസരിക്കാതെ ഒട്ടും ശ്രദ്ധിക്കാതെ
അവർ കണ്ടതിൻ്റെ പിറകെ ബുദ്ധിയില്ലാതെ ബോധമില്ലാതെ തിരിച്ചറിവില്ലാതെ പോയതിൻ്റെ ആ ഒരു സങ്കടവും വിഷമൊക്കെ മൂസ അലൈഹി സ്വലാമക്ക് വല്ലാതെ ഉണ്ടായി എന്നുള്ളതാണ്. വലമ്മ സുഖത ഫി ഐദീഹിം, വലമ്മ സുഖത വീഴ്ത്തപ്പെട്ടപ്പോൾ, സഖത്ത എന്ന് സഖത്വ എന്ന് പറഞ്ഞാൽ വീണു എന്നാണ്. സുഖത്ത എന്ന് പറഞ്ഞാല് വീഴ്ത്തപ്പെട്ടപ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ദുഃഖവും ഖേദവും ഒക്കെ ഉണ്ടായതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രയോഗം കേട്ടോ. ഫി ഐദീഹിം, അവരുടെ കൈകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് അവർക്ക് സംഭവിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ അവര് ചെയ്തു വെച്ചതിനെ കുറിച്ച് ഒക്കെ മനസ്സിലാവുകയും പിന്നെ അവർക്ക് അതിനെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുകയും ഒക്കെ ചെയ്തപ്പോൾ വറ ഔ അവർ കാണുകയും ചെയ്തു. അന്നഹും, തീർച്ചയായും അവർ കതുവല്ലു, പിന്നെ അവർ പിഴച്ചുപോയി എന്ന് അതാണ്. പിന്നീട് അവർക്ക് കുറ്റവിചാരം ഉണ്ടാവുകയും തങ്ങൾ പിഴച്ചു പോയതായി അവർ കണ്ടറിയുകയും ചെയ്തു എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടോ ഒരു പ്രവാചകന്റെ അധ്യാപനങ്ങളെ കേൾക്കാത്തതും അനുസരിക്കാത്തതും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താത്തതുമാണല്ലോ തെറ്റ്. അങ്ങനെ എന്തിനാണ് അള്ളാഹു ഓരോ പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്, ഓരോ കാലഘട്ടത്തിൽ എപ്പോഴാണ് നിയോഗിക്കുന്നത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഓരോ സമൂഹവും ആ ഏകദൈവ ആരാധനയിൽ നിന്നും തെറ്റിയിട്ട് ബഹുദൈവ ആരാധനയിലേക്കും അന്ധമായ വിശ്വാസങ്ങളിലേക്കും പോകുമ്പോഴാണ് എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. മൂസ അലഹിസ്സലാമയുടെ ദൗത്യം എന്ന് പറയുന്നത് ഞാനാണ് ഫിർഔൻ അല്ല, ഞാനാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കുന്ന ഫിർഔനിൽ നിന്നും, അത്രമേൽ അഹങ്കാരിയും ധിക്കാരിയുമായ ഫിർഔനിൽ നിന്നും, ഫിർഔൻ വെറും ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന ബോധ്യവും തിരിച്ചറിവും ഈ സമൂഹത്തിന് നൽകുക എന്നത് മാത്രമല്ല, ഫിർഔനിൽ നിന്നും ഈ ബനു ഇസ്രായേലുകൾ എന്ന പാവങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നതും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യമാണ്. ആ നിലക്ക് ഇത് രണ്ടും അദ്ദേഹം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ പിന്നെന്താണ്, എന്തുകൊണ്ടാണ് ജാലവിദ്യക്കാർ മുസ്ലിം ആയത് എന്ന് ചോദിച്ചാൽ, ജാലവിദ്യക്കാരുടെ മുമ്പിൽ അതിനേക്കാളും വലിയ ജാലവിദ്യ കാണിച്ച ഒരാൾ സാധാരണ മനുഷ്യനല്ലെന്നും, അദ്ദേഹത്തിൽ പ്രവാചകത്വം എന്ന അസാധാരണത്വം ഉണ്ടെന്നും, അദ്ദേഹം പറയുന്നതാണ് ശരി എന്നും ജാലവിദ്യക്കാർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവര് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. അവരദ്ദേഹത്തിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവരെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് അംഗഭംഗം വരുത്തിയിട്ട് കൊന്നുകളഞ്ഞത്. ഇതൊക്കെ കണ്ട് ഇത്രയും കാലം മൂസ നബി അലൈഹി സ്വലാമയുടെ കൂടെ അവർ ഈജിപ്തിൽ നിന്നപ്പോ ഉണ്ടായ ഒരുപാട് പരീക്ഷണങ്ങളും, ആ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർക്ക് അതിൽ നിന്നൊരു രക്ഷാമാർഗം തുറന്നു കിട്ടിയത് എന്നതും, പിന്നീട് കൊടും ഭീകരനും ക്രൂരനുമായ ഫിർഔനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് മൂസ അലഹിസ്സലാമയാണെന്നും, എന്താണ് അദ്ദേഹം പറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ, നമ്മയൊക്കെ സൃഷ്ടിച്ച നമ്മുടെയൊക്കെ പരിപാലകനായിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് മാത്രമാണ് എന്നതുമൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് അറിയാത്തതുകൊണ്ടല്ല. ഒരുപാട് 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 തവണ അവരെല്ലാ ദൃഷ്ടാന്തങ്ങളും കാണുകയും പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും അവരിത്തിരി നേരം അദ്ദേഹം ഇല്ലാതെ പോയപ്പോഴേക്കും അവരുടേതായിട്ടുള്ള, അപ്പൊ എത്ര പെട്ടെന്ന് മനുഷ്യനെ ഇബിലീസ് പിടിക്കുമെന്നും, എത്ര പെട്ടെന്ന് മനുഷ്യൻ അവന്റെ എല്ലാ പിന്നെ എന്താണ് സത്യസന്ധമായ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ നിന്നും തെറ്റിപ്പോകുമെന്നും നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമുക്കറിയാം, റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഇത് രണ്ടു ലോകത്തെയും കാര്യങ്ങൾ പറയുന്നതാണ്, കൂടുതൽ പറയുന്നത് പരലോകത്തെ കാര്യം തന്നെയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ സ്ഥിരപ്പെടുത്തണേ എന്നാണ്. ഇപ്പൊ എപ്പ വേണമെങ്കിലും ഈ കൽബ് തെറ്റിപ്പോകാം, എപ്പ വേണമെങ്കിലും മനുഷ്യൻ വിശ്വാസത്തിൽ നിന്നും വിശ്വാസരാഹിത്യത്തിലേക്ക് കൂപ്പുകുത്താം, എപ്പ വേണമെങ്കിലും ഏകദൈവ വിശ്വാസത്തിൽ നിന്നും അവിശ്വാസത്തിലേക്കോ അന്ധവിശ്വാസത്തിലേക്കോ ബഹുദൈവ വിശ്വാസത്തിലേക്കോ അവൻ പോയേക്കാം. അതുകൊണ്ട് നിരന്തരമായ നമ്മുടെയൊക്കെ പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് തന്നെയാവണം.
ആ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോ മൂസാ നബി അലഹിസ്സലാം അഭിമുഖീകരിക്കുന്നത്. ഇത്തിരി നേരം അല്ലെങ്കിൽ ഒരു 40 ദിവസം എന്നൊക്കെ പറയാം, തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും അവരിവിടെ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടു എന്നാണ്. പക്ഷെ പിന്നീട് അവർക്ക് കുറ്റവിചാരം ഉണ്ടാവുകയും തങ്ങൾ പിഴച്ചുപോയതായി അവർ കണ്ടറിയുകയും ചെയ്തു എന്നാണ്. വലമ്മാ സുഖിത ഫി ഐദീഹിം എന്നതിന്റെ അർത്ഥം അവരുടെ കൈകളിൽ അവർ തന്നെ വീഴ്ത്തപ്പെട്ടപ്പോൾ എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒരു സ്വയം ബോധ്യമുണ്ടായി. വറഔ, അവർ കാണുകയും ചെയ്തു, അന്നഹും, തീർച്ചയായും അവര് കതുകൊല്ലു, അവര് പഴിച്ചുപോയി എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും, പക്ഷെ ശിർക്ക് ചെയ്താൽ എങ്ങനെയാ അള്ളാഹു പൊറുക്കുക? മാത്രമല്ല ശിർക്ക് ചെയ്യുന്നവരുടെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോകും, എല്ലാം തന്നെ ഒന്നുമല്ലാതെ ആയി പോകും എന്നത് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണല്ലോ ലഇൻ അഷ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, ലയഹ്ബത്തു അമലുക, നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമാകുന്നു. നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകുന്നു എന്നാ, നമ്മൾ എങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ സുകൃതങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിഷ്ഫലമായിട്ടുണ്ടാകും, ബാത്തിലായിട്ടുണ്ടാകുന്നു. അപ്പൊ അത്രമേൽ സുകൃതങ്ങളെ ഇല്ലാതെയാക്കുന്ന, സുകൃതങ്ങൾക്ക് ഒരു പൂശയും ഇല്ലാതെയാക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും ആരാധനയും വഴിപാടുകളും ഒക്കെ നമ്മൾ പഠിക്കണം. നേർച്ച വഴിപാടുകളൊക്കെ അങ്ങനെയുള്ളതാണ് എന്ന് പഠിക്കണം. കാരണം അള്ളാഹുവിനാണ് എല്ലാറ്റിനും കഴിവുള്ളത്. അള്ളാഹുക്കാണ് എല്ലാറ്റിനും കഴിവുള്ളത്. പിന്നെ എന്തിനാ ഒട്ടും കഴിവില്ലാത്ത, ഈ പറഞ്ഞതുപോലെ വിളിച്ചാൽ കേൾക്കാത്ത, പറഞ്ഞാൽ കേൾക്കാത്ത, ഒരു മാർഗദർശനവും നൽകാത്ത, ഒരിക്കലും ഉത്തരം നൽകാത്തതിന്റെ പിറകെ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ എന്തിനു പോകുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ല. എന്തുകൊണ്ടാ അറിയാത്തത്? അവർ ഖുർആന്റെ അർത്ഥവും പഠിക്കണില്ല, ആശയം മനസ്സിലാക്കണില്ല, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ തിരിച്ചറിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യർ പിഴച്ചു പോയിരിക്കുന്നു എന്നതാണ്. ഇവിടെയും അതാണ് സംഭവിച്ചത്. അവർക്ക് കുറ്റവിചാരം ഉണ്ടായപ്പോൾ, തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ, അവർ അവരെ കാണുകയും ചെയ്തു, അന്നഹും കതുവല്ലു, തീർച്ചയായും അവർ പിഴച്ചു പോയി എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തപ്പോൾ, കാലു, അവര് പറഞ്ഞു, ലഇല്ലം യർഹംന, ലഇല്ലം, ഇല്ലെങ്കിൽ, ലഇല്ലം യർഹംന, ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, വയഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞങ്ങൾ നഷ്ടത്തിൽ പെട്ടുപോകുന്നതാണ്, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നമ്മൾ ആരുടെ കൂട്ടത്തിൽ പെടണം എന്നത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്. വമ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞു. ഞാൻ മുസ്ലിമാണ് എന്നല്ല, ഞാൻ വ അന മിനൽ മുസ്ലിമീൻ എന്നാണ്, ഞാൻ മുസ്ലിങ്ങളോടൊപ്പമാണെന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മൾ ആരോടൊപ്പമാണ് എന്ന്. ആ മുസ്ലിങ്ങളോട് മിണ്ടരുതെന്നോ, ആ മുസ്ലിങ്ങളോട് സംസാരിക്കരുതെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ആദർശപരമായി ആരുടെ കൂട്ടത്തിലാണ് എന്നതൊരു വലിയ ബോധ്യമാണ്. അത് ഞാൻ എന്താണ് സിഹർ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണോ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണോ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മളിങ്ങനെ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ അപദാനങ്ങളെ വാഴ്ത്തി, ആകാശ ഭൂമിയുടെ സൃഷ്ടാവും രക്ഷിതാവുമായ പടച്ച തമ്പുരാനെ, നിന്റെ മുമ്പിലാണ് ഞാൻ ഈ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ദിനങ്ങളോളം പ്രതിജ്ഞയെടുത്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ, നമ്മൾ അതിൽ പറയുന്നുണ്ട്, വമ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ ആരാധകരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അങ്ങനെ തന്നെ ആണോ? ഞാൻ യഥാർത്ഥ മുസ്ലിമാണോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ പിഴവുണ്ടോ? ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ, സിഹർ ചെയ്യുന്നവരുടെ, അല്ലെങ്കിൽ ശിർക്കിൽ വിശ്വസിക്കുന്നവരുടെ, സിഹറിൽ വിശ്വസിക്കുന്നവരുടെ, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ സിഹർ ഫലിക്കും, ശിർക്ക് ചെയ്തു കൂട്ടുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള അവരുടെ കൂട്ടത്തിലാണോ എന്നൊക്കെ നമ്മളിങ്ങനെ എടുക്കൊന്ന് ആലോചിച്ച് നോക്കണമെന്നല്ല. നമ്മൾ പറയൽ മാത്രമല്ലല്ലോ, നമ്മുടെ ഉള്ളിലും അത് തന്നെയാണോ എന്നതൊരു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ഇവര് ഇവിടെ പറയുന്നത് പടച്ച തമ്പുരാനെ, ലഇല്ലം യർഹംന റബ്ബുന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, വയഗ്ഫിർ ലനാ,
ഞങ്ങൾ ചെയ്തു പോയത് തെറ്റാണ്, ഞങ്ങൾ ചെയ്തു പോയത് പാപമാണ്, കുറ്റമാണ്. പക്ഷെ ആ കുറ്റത്തിന് അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ ലനക്കൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടുപോകുന്നതാണ്. ഇപ്പോ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഒരു ബോധമുണ്ടായി, പക്ഷെ ആ ബോധം കൊണ്ട് കാര്യമുണ്ടായില്ല. ആദൻ നബിയെയും ഹവ്വാ ബിവിയെയും അള്ളാഹു ആകാശ ലോകത്ത് നിന്നും സ്വർഗരാജ്യത്ത് നിന്നും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടും ഇല്ലാതിരുന്ന അവർക്ക് ആരോടാ ചോദിക്കേണ്ടത്, ആരോടാ പറയേണ്ടത്, ആരുടെ മുമ്പിലാണ് സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വെക്കേണ്ടത് എന്നത് അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, ചെയ്തു പോയ തെറ്റ് ഏറ്റു പറയണം, അതിന് എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ആദിമ മനുഷ്യനായ ആദൻ നബിയോട് അള്ളാഹു പറഞ്ഞു കൊടുത്തത് പോലും റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വലന്ന അംഫുസന, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചു. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഒന്ന് ആലോചിച്ചു നോക്കുക, അന്ന് പെട്ടുപോകാനുള്ള കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അങ്ങനെ പറയുന്നു എങ്കിൽ പിശാച് അവരെ പഴപ്പിച്ച് അവർ പുറത്തേക്ക് പോയപ്പോ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും അബദ്ധങ്ങൾ പറ്റും. അതാണ് കുല്ലബിന് ആദം ഖത്താഹു, ആദം സന്തതികൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റും. പക്ഷെ തെറ്റുപറ്റുന്നവരിൽ ഉത്തമൻ ആരാണ്? ഖൈറുൽ ഖത്വഊന തവ്വാബൂൻ എന്നാണ്. തൗബ ചെയ്യുന്നവരാണ് ഉത്തമരായിട്ടുള്ളവർ. തൗബ എങ്ങനെയായിരിക്കണം? അത് റബ്ബിനോട് ചെയ്ത തെറ്റാണ് എങ്കിൽ റബ്ബിനോട് മാത്രമായിരിക്കണം. അവിടെയാണ് റബ്ബന എന്ന് വിളിക്കേണ്ടത്. എവിടെയാണ് റബ്ബന എന്ന് വിളിക്കേണ്ടതെന്ന് വെച്ചാൽ എവിടെയില്ല, എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കേണ്ടത് റബ്ബി. വിശുദ്ധ ഖുർആനിലെ എല്ലാ പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു വലിയ സത്യം പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ ചെയ്തു പോയ തെറ്റിന് നിങ്ങൾ അള്ളാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. അവര് അവരുടെ കാര്യം ഓർക്ക്, അവർക്ക് കുറ്റവിചാരം ഉണ്ടായപ്പോ അവരെ തന്നെ പിഴച്ചു പോയി എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവർ പ്രാർത്ഥിച്ചതാണ് ലഇല്ലം യർഹംന റബ്ബുന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, വയഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരുന്നു ഇല്ല എങ്കിൽ, ലനക്കൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങള് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. 150-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലമ്മ റജ മൂസ, വലമ്മ റജ, തിരിച്ചു വന്നപ്പോൾ മൂസ, മൂസ അലഹിസ്ലാം, ഇലാ കൗമിഹി, തന്റെ ജനതയിലേക്ക്. അപ്പൊ ഈ ജനതയിലേക്ക് മൂസ അലഹിസ്ലാം തിരിച്ചു വന്നപ്പോൾ എന്ന് പറഞ്ഞാല് തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മൂസ അലഹിസ്സലാം പോയപ്പോഴാണല്ലോ ഈ സംഗതിയൊക്കെ ഉണ്ടായത്. അപ്പോ അവരുടെ അടുക്കലേക്ക് തിരിച്ചു വന്നപ്പോ മൂസ നബി അലഹിസ്സലാംക്ക് ഇവരുടെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടപ്പോ വല്ലാത്ത വിഷമവും വല്ലാത്ത സങ്കടവും ഒക്കെ തോന്നി. അവിടെയാണ് ഗൊലുബാന അസിഫ, ഗൊലുബാൻ എന്ന് പറഞ്ഞാൽ ഗൊലബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കോപമാണ്. ഗൊലുബാൻ എന്ന് പറഞ്ഞാല് കോപിക്കുന്നവൻ, കുപിതനായിട്ട് എന്ന് പറയാം. അസിഫ എന്ന് പറഞ്ഞാൽ ദുഃഖിതനായിട്ട്. അപ്പോ മൂസ അലൈഹിസ്സലാം തന്റെ ജനതയിലേക്ക് തിരിച്ചു വന്നത് ഗൊലുബാന അസിഫ, കുപിതനായിട്ടും ദുഃഖിതനുമായിട്ടാണ് അദ്ദേഹം തന്റെ ജനതയിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ബിസമാ, എത്ര ചീത്തയാണ്, ഖലഫ് തുമൂനി മിൻ ബാദി, എനിക്ക് ശേഷം എന്റെ പിറകെ നിങ്ങൾ ചെയ്ത് കൂട്ടിയതൊക്കെ എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു 40 ദിവസത്തേക്ക് തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? മൂസ അലഹിസ്സലാം, ഹാറൂൻ അലഹിസ്സലാമെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഈ പോയി തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് ശേഷം നിങ്ങള് എനിക്ക് പിറകെ എന്റെ പ്രതിനിധികളായിട്ടുള്ള നിങ്ങൾ ചെയ്തതെല്ലാം, ഖലീഫ എന്ന് അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ പ്രതിനിധിയാണ്, ഖലഫ് തുമൂനി, എനിക്ക് ശേഷം എന്റെ പ്രതിനിധികളായിട്ട് നിൽക്കേണ്ട നിങ്ങൾ ചെയ്തു കൂട്ടിയതെല്ലാം എത്ര മാത്രം ചീത്തയായിട്ടുള്ള കാര്യമാണ്. അജിൽത്തും അമ്രറബിക്കും, അള്ളാഹിന്റെ കൽപ്പനക്കെതിരിൽ നിങ്ങൾ ധൃതി കാണിക്കുകയാണോ ചെയ്തത് എന്നാണ്. അള്ളാഹിന്റെ കൽപ്പന പാലിക്കുന്നതിന് പകരം അള്ളാഹിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ നിങ്ങൾ എന്തൊരു ധൃതിയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ദുഃഖവും അദ്ദേഹത്തിന്റെ കോപവും അദ്ദേഹത്തിന്റെ സങ്കടവും അദ്ദേഹം തീർക്കുന്നത് ആ പലകകൾ അദ്ദേഹം കണ്ട് താഴോട്ടേക്ക് ഇട്ടു. നമ്മൾ വിചാരിക്കും അദ്ദേഹം ഒരു പ്രവാചകനായിട്ട് എന്താ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ ഷൂസിൽ നിന്നിട്ട് ആലോചിക്കണം,
എത്ര വർഷമായി അദ്ദേഹം അവരുടെ മോചനത്തിന് വേണ്ടി, അവരുടെ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രയോ കാലമായി അവരുടെ കൂടെ നിന്ന് പരിശ്രമിക്കുന്നു. എത്രയെത്രയെത്ര പരീക്ഷണങ്ങളെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അദ്ദേഹം അതിൽ നിന്നും അവർക്കൊരു രക്ഷയും മോക്ഷവും നൽകിയിരിക്കുന്നത്. എത്രയെത്ര പരീക്ഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചില്ലേ പലതും. ഒന്നാമത് തന്നെ അവര് യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല എന്നതാണ്. പിന്നീട് അവർക്ക് വന്നിരിക്കുന്ന ഓരോരോ പരീക്ഷണങ്ങൾ, ഈ ഓരോ പരീക്ഷണങ്ങളും അവര് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഫിറൗനിന് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഫിറൗനിന്റെ കൂട്ടാളികൾക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അള്ളാഹു വെച്ചത് തന്നെയാണ്. തവളയും എന്താണ് പേനും അല്ലെങ്കിൽ കൃമികീടങ്ങളും എന്താണ് രക്തവും വെട്ടുകിളിയും എന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ പലതും പഠിച്ചു. ഇതൊന്നും ചില്ലറ കാര്യമല്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ഒട്ടനേകം പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ പടച്ച തമ്പുരാൻ അവർക്കൊരു രക്ഷാമാർഗം തുറന്നു കൊടുത്താണ്. ചെങ്കടൽ ഇങ്ങോട്ട് രണ്ട് ഭാഗത്തേക്ക് പിളർന്നിട്ട് അതിന് ഇടയിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു വലിയ വഴി അള്ളാഹു തുറന്നു കൊടുത്ത് ഇവിടെ എത്തുക മാത്രമല്ല, ഇക്കണ്ട കാലം മുഴുവനും അവർക്ക് ദോഷം ചെയ്തിരുന്ന, അവർക്ക് ശല്യമായിരുന്ന, അവരെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഫിർഔനിൽ നിന്നും ഫിർഔനിന്റെ കൂട്ടാളികളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുക മാത്രമല്ല, പിന്നീട് ഒരിക്കലും അവരുടെ ഷെറിൽ ഇല്ലാതിരിക്കാൻ അവരെ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ ചെയ്ത് ഇവിടെ വന്നിട്ട് അവർക്ക് ഒരു മാർഗദർശ എങ്ങനെ ജീവിക്കണമെന്ന് ഇതിന്റെ ഒരു മാർഗരേഖ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് സീന താഴ്വരയിൽ പോയി, അല്ലെങ്കിൽ സീന പർവ്വതത്തിൽ പോയിട്ട് പിന്നെ 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കുമാണ് ഈ കാണിച്ചു കൂട്ടിയത്. അപ്പൊ ആർക്ക സങ്കടമില്ലാണ്ടിരിക്കുക? ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടക്കണതല്ലല്ലോ, സുദീർഘമായ വർഷങ്ങളുടെ നിരന്തരമായ സത്യപ്രബോധനത്തിന്റെ അവസാനം ഇങ്ങനെ ആയി പോകുന്നു എന്നത് ഏതൊരു പ്രവാചകനും സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും. അത് അവരുടെ ആ ഒരു ഇതിൽ നിന്നിട്ട് നമ്മൾ ആലോചിച്ചു നോക്കണം, എന്തൊരു സങ്കടമായിരിക്കും എന്നുള്ളത്. ആ സങ്കടമാണ്, ആ ദുഃഖമാണ്, ആ വിഷമവും പ്രയാസവുമാണ് ഈ കാണുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു പ്രവാചകനല്ലേ, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പൊ എന്തുണ്ടായി? അദ്ദേഹത്തിന് സങ്കടം വന്നപ്പോ അദ്ദേഹം ചോദിച്ചതാണല്ലോ, എന്തൊരു മോശമായ കാര്യമാണ് എന്റെ പ്രതിനിധികൾ എന്ന നിലക്ക് നിങ്ങൾ എനിക്ക് ശേഷം ചെയ്തു വെച്ചത്? അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ നിങ്ങൾ ധൃതി കൂട്ടുകയാണോ? അദ്ദേഹം തൗറാത്ത് ഈ വിശുദ്ധ ഖുർആനിന്റെ പോലെ അള്ളാഹു ഇങ്ങനെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയും പിന്നീട് അത് എന്താണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലശേഷം അതിങ്ങനെ പുസ്തക രൂപത്തിലാക്കുകയും ചെയ്ത ഒരു സംഗതിയല്ല. തൗറാത്തിന്റെ പലകകളായിരുന്നു എന്നാ പറയുന്നത്, ഏടുകളല്ല പലകകളായിരുന്നു. ആ പലകകൾ എന്ത് ചെയ്തു? വാൽക്കൽ അൽവാഹ് ലൗഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലക, പിന്നെ ആ പലകകൾ അദ്ദേഹം അൽക്ക ഇട്ടു. വഅഖദ എന്നിട്ട് അദ്ദേഹം പിടിച്ചു. ബിറസി അഖീഹി തന്റെ സഹോദരന്റെ തല പിടിച്ചു, തന്നെ താടി ഇങ്ങനെ പിടിച്ചു വലിച്ചു എന്നാണ് ഇതിൽ കാണുന്നത്. ഇത് തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യജുർഹു ഇലൈഹി തന്നിലേക്ക് ഇങ്ങോട്ട് വലിച്ചടുപ്പിച്ചു. എന്നുവെച്ചാ ആ പെട്ടെന്നുണ്ടായ ആ സങ്കടത്തിന്റെ പ്രയാസത്തിന്റെ ദേഷ്യത്തിന്റെ തന്റെ സഹോദരനെ ഇങ്ങനെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു ദേഷ്യം കൊണ്ട്. കൊല അപ്പോ ഹാറൂൻ അലഹിസ്സലാം പറയാണ്, ഇബിന ഉമ്മ എന്റെ ഉമ്മാടെ മോനെ. നമ്മൾ ആ ഒരു സന്ദർഭവും സമയം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അത്രമേൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന തന്റെ സഹോദരനോ അതേപോലെ പ്രതികരിക്കല്ല ചെയ്യണത്. ശരിക്കും ഹാറൂൻ അലഹിസ്സലാം വല്ലാത്ത നിരപരാധിയാണ് എന്ന് അടുത്ത വാക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരാണ്. അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്? അദ്ദേഹത്തെ ധിക്കരിച്ച്, അദ്ദേഹത്തെ അനുസരിക്കാതെ, അദ്ദേഹം പറഞ്ഞതൊക്കെ കേൾക്കാതെ പോയാൽ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റൂല. അദ്ദേഹം നിസ്സഹായനാ. അദ്ദേഹം മൂസാ നബിയുടെ ജ്യേഷ്ഠ സഹോദരനാണെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ആ ഒരു പക്വതയും ആ ഒരു പാകതയും അദ്ദേഹം കാണിക്കുന്നത്, അദ്ദേഹത്തോട് ഇത്രമേൽ ദേഷ്യം കാണിച്ച തന്റെ സഹോദരനോട് അതേപോലെ പ്രതികരിക്കാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം വിളിക്കുന്ന വിളി നോക്ക്, യബ്ന ഉമ്മ എന്റെ ഉമ്മാടെ മോനെ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ വേറെ പലതും വിളിക്കും കേട്ടോ, വേറെ പലതൊന്നും വിളിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. എത്ര ദേഷ്യം വിളിച്ചാലും ഷെയ്ത്താൻ എന്നല്ലാതെ വേറൊരു വാക്ക് വിളിക്കാൻ പാടില്ല. അത്രമേൽ വിശ്വാസിയുടെ
നാവും അവന്റെ വാക്കുകളും നല്ലതായിരിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്രമേൽ നല്ലതാ വിളിച്ചത് എന്നാലോചിച്ച് നോക്ക്, ഇതൊരു സത്യമാണ്. എന്റെ ഉമ്മാടെ മോൻ തന്നെയാണല്ലോ നീ, എന്റെ ഉമ്മാടെ മോനെ എന്നല്ലാതെ ഒരു മോശം വാക്കും ഇദ്ദേഹം ഇങ്ങനെ കോപിച്ച് ജ്വലിച്ച് നിൽക്കുമ്പോഴും സഹോദരനിൽ നിന്ന് വന്നില്ല. ആ സഹോദരനെ പിടിച്ചു വലിച്ച് തന്നിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചോദിച്ചപ്പോഴും ഒന്നും ദേഷ്യത്തോടു കൂടി പ്രതികരിച്ചിട്ടില്ല. എന്റെ ഉമ്മാടെ മോനെ, ഇന്നൽ കൗം, തീർച്ചയായും ഈ ജനതയുണ്ടല്ലോ, ഇസ്തഫ്ഊനി, അവരെന്നെ ദുർബലനാക്കി, എന്ന് വെച്ചാൽ എന്നെ അവർ വേണ്ടത്ര പരിഗണിച്ചില്ല. വകാദു യഖ്തുലൂനനി, എന്നെ അവർ കൊല്ലാറാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവർ ജീവച്ഛവമാക്കി എന്നൊക്കെ നമ്മൾ പറയൂലേ. എന്ന് വെച്ചാൽ ഞാൻ പറയണതൊന്നും കേൾക്കാനോ ഉൾക്കൊള്ളാനോ അനുസരിക്കാനോ ഒന്നിനും അവർ തയ്യാറായില്ല. എന്ത് ആ രണ്ട് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ എന്നെ ദുർബലനായിട്ട് അവർ കണ്ടു, അല്ലെങ്കിൽ എന്നെ ഒരു പിന്നെ ആ വിധത്തിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു ബലവാനായിട്ടുള്ള ആളും ശക്തനായിട്ടുള്ള ഒരാളും അയാളുടെ ആജ്ഞകളും, കുറച്ച് പാവമായിട്ടുള്ള ഒരാളും അയാളുടെ ഒരു നിസ്സഹായതയും അയാളുടെ വാക്കുകളെ ചെവി കൊള്ളാത്ത ഒരവസ്ഥയും, ഇതൊക്കെ വർത്തമാന കാലത്ത് നമുക്ക് എല്ലാവരെയും പലരെയും നോക്കിയാൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റണല്ലേ. അതേപോലെ മൂസാ നബിയെ പോലെ അല്ല ഹാറൂൺ അലഹിസലാം. ഹാറൂൺ അലഹിസലാം പറയുന്നതൊന്നും ഇവർ കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഒന്നും തയ്യാറായില്ല. മാത്രമല്ല ഞാൻ പറയുമ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് അവരത് ഉൾക്കൊള്ളില്ല. ഉൾക്കൊള്ളാതിരിക്കുമ്പോ തന്നെ ഈ പറയുന്ന ആൾക്കാരോടുള്ള അതികഠിനമായ ദേഷ്യവും വെറുപ്പും ഒക്കെ അവര് കാത്തു വെക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, എന്നെ കൊല്ലാറാക്കി, എന്നെ കൊന്നേക്കും എന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ലാ തുഷ്മിത് ബിയൽ ആദാവ്, ലാ തുഷ്മിത് ബിയൽ ആദാവ്, ശത്രുക്കൾക്ക് ചിരിക്കാനുള്ള ഒരു വക നീ ഉണ്ടാക്കരുത് എന്നാണ്. ശത്രുക്കള് അവരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ വഴക്ക് പറയുമ്പോ, നീ എന്നെ കുറ്റപ്പെടുത്തുമ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് ചിരിക്കാനൊരു വകുപ്പുണ്ടാകും, അത് നീ ചെയ്തു വെക്കരുത് എന്നാണ്. തുഷ്മിത് ബിയൽ ആദാവ്, ഇത് ഈ വാക്ക് ഉണ്ടല്ലോ, പിന്നെ എന്താണ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ, തീർച്ചയായും ഞങ്ങള് തീവ്രമായ പരീക്ഷണത്തിൽ നിന്നും ഞങ്ങൾ രക്ഷ തേടുന്നു. വദർക്കി ഷഖാ, എന്താ പറയാ, ദൗർഭാഗ്യത്തിന്റെ പിടിയിൽ നിന്നും രക്ഷ തേടുന്നു. അതേപോലെ വസൂ ഇൽ ഖളാ, മോശം വിധിയിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. ഷമാത്തത്തിൽ അഅദാ, അതാണ് ഇവിടെ ഷമാത്തത്തിൽ അഅദാ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും ഞങ്ങൾ രക്ഷ തേടുന്നു. നാല് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ പ്രാർത്ഥനയിൽ. എന്താണ് ജഹ്ദിൽ ബല, പരീക്ഷണത്തിന്റെ തീഷ്ണത, ദർക്കി ഷഖാ, ദൗർഭാഗ്യത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോകുന്നത്, സുഇൽ ഖളാ, എന്താണ് മോശം വിധി, അതേപോലെ ഷമാത്തത്തുൽ അഅദാ, ശത്രുക്കള് പിന്നെ എന്താണ് സന്തോഷിക്കുക. അപ്പൊ ശത്രുക്കൾ സന്തോഷിക്കുക എന്നത് ഒരു വലിയ സങ്കടം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകരുതേ എന്നതാണ് പ്രാർത്ഥന. ദൗർഭാഗ്യം ഉണ്ടാകരുത്, പിന്നെ എന്താണ് ചീത്ത വിധിയാകരുത്, അതേപോലെ പിന്നെ മോശമായിട്ടുള്ള പിന്നെ എന്താണ് ദൗർഭാഗ്യത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോകരുത്, അതേപോലെ ശത്രുക്കൾ ചിരിക്കാൻ ഒരു ഇടവരരുതേ പഠിച്ചു തന്നെയാണ്. അപ്പൊ ഇവിടെ ഹാറൂൺ അലഹിസലാം പറയുന്നത്, എന്റെ ഉമ്മാടെ മോനെ, അവരെന്നെ ദുർബലനാക്കി, അവരെന്നെ കൊല്ലാൻ കൊല്ലുന്ന കാതാന്ന് പറഞ്ഞാൽ ആകാറായി നടക്കൂനി, അവരെന്നെ കൊല്ലാൻ എന്ന് വെച്ചാൽ അത്രേ എത്തി എന്ന് പറയണം. അതുകൊണ്ട് ലാ തുഷ്മിത് ബിയല്ലാ, ശത്രുക്കൾക്ക് ചിരിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കരുത്. അവരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ അവർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ള ഒരു അവസരമാകും, അതുണ്ടാവരുത്. വലാത്ത നീ എന്നെ നീ ആക്കരുത്, അക്രമികളായ ജനതയുടെ കൂടെ നീ എന്നെ കൂട്ടരുത്. എന്തൊരു വാക്കാണെന്ന് ആലോചിച്ച് നോക്ക്, ഏത് സമയമാണെന്ന് ആലോചിച്ച് നോക്ക്, ഏതൊരു പ്രതിസന്ധിയിലാണെന്ന് ആലോചിച്ച് നോക്ക, ഏതൊരു അവസരത്തിലാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തെ മനുഷ്യരെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭം. എത്രമാത്രം ദേഷ്യവും എത്രമാത്രം ദുഃഖവും എത്രമാത്രം സങ്കടവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോ അതേപോലെ അതിനേക്കാളും വലിയ ഇതില് അങ്ങോട്ട് തിരിച്ചടിക്കാനല്ല, അതിൽ നിന്നൊരു ആശ്വാസത്തിലേക്ക്, ഒരു സമാധാനത്തിലേക്ക്, ആ കോപത്തിന്റെ തീവ്രതയിൽ നിന്നും ഒരു സമാധാനത്തിലേക്ക് എത്താൻ പാകത്തിൽ
ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്നത്? എന്തുമാത്രം സ്നേഹത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് കൂടി നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നോട് എന്ത് ചെയ്യരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. ഒന്നുകൂടി ഈ ആയത്ത് ശ്രദ്ധിച്ചോളൂ. പിന്നെ വലം മറജ മൂസ ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക് മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോൾ ഓലുബാന അസിഫ, ഒലുബാൻ കുപിതനായിട്ടും അസിഫ ദുഃഖിതനായിട്ടും തിരിച്ചു വന്നപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ബിസമാ ഖലഫ്തുമൂനി മിൻ ബാദി, ബിസമാ എത്ര ചീത്തയാണ്, ഖലഫ്തുമൂനി എനിക്ക് ശേഷം എന്റെ പ്രതിനിധികൾ, മിംബാദി എനിക്ക് ശേഷം ചെയ്തത്, എന്റെ പ്രതിനിധികളായിട്ട് ഉള്ള നിങ്ങൾ എനിക്ക് ശേഷം എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. ആ അജിൽത്തും, അജൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൃതിയാണ്, ആ അജിൽത്തും നിങ്ങൾ ധൃതി കാണിക്കുകയാണോ, അമ്ര റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനക്കെതിരെ. വ അൽഖൽ അൽവാഹ, അദ്ദേഹം ആ പലകകൾ ഇട്ടു. വ അഖദ ബിറസി അഖൈഹി, തന്റെ സഹോദരന്റെ തല താടിക്ക് പിടിച്ചു. യജുർഹു ഇലേഹി, ആ തല അല്ലെങ്കിൽ ആ താടി തന്നിലേക്ക് ഇങ്ങോട്ട് വലിച്ചടിപ്പിച്ചു. ഖാല, അപ്പോ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം പറയാണ്, ഇബ്ന ഉമ്മ, ഉമ്മാടെ മോനെ, ഇന്നൽ ഖൗമ, തീർച്ചയായും ഈ ജനത, ഇസ്തൊഅഫൂനി, അവരെന്നെ ദുർബലനായി അല്ലെങ്കിൽ അവരെന്നെ എന്താ പറയാ കഴിവ് കെട്ടവനായി, ഒന്നിനും കഴിവില്ലാത്തവനായിട്ടാണ് എന്നെ കണ്ടത്. പിന്നെ വക്കാതു യഖ്തുലൂനനി, അത് മാത്രല്ല ഒന്നിനും കൊള്ളൂലാത്തവനായിട്ടാണ് അവരെന്നെ കണ്ടത് എന്ന് മാത്രല്ല, അവരെന്നെ കൊല്ലുന്നിടത്തോളം എത്തി കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കേൾക്കാതെ അവരെന്നെ കൊന്നേക്കും എന്നിടത്ത് വരെ കാര്യം എത്തി. അതുകൊണ്ട് ലാ തുഷ്മിത് ബിയല്ലാത, ശത്രുക്കൾക്ക് എന്നെ പ്രതിച്ചിരിക്കാൻ ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കരുത്. വലാത്ത ജഅൽനി, അക്രമികളുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്താതിരിക്കുകയും ചെയ്യണം, ഞാൻ നിസ്സഹായനാണ് എന്നാണ് മൂസ അലഹിസ്സലാമയോട് ഹാറൂൻ അലഹിസ്സലാം പറയുന്ന വാക്കുകൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂസ അലഹിസ്സലാം പ്രാർത്ഥിക്കാണ്. ഖാല, മൂസ അലഹിസ്സലാം പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, യഗ്ഫിർലി എനിക്ക് പുറത്തു തരണേ പഠിച്ചോനെ. കാരണം അതാ, അപ്പൊ ഇവിടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ എന്താ പറയാ, ഒരു തെറ്റ് വന്നു പോയാൽ, ഒരു അബദ്ധത്തെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ, അത് പിന്നെ നമ്മുടെ ഗർവവും നമ്മുടെ അഹങ്കാരവും നമ്മുടെ തന്നിഷ്ടവും കാരണം അതിനെ കുറിച്ച് അള്ള ആരോടാണോ തെറ്റ് ചെയ്തത് ആ ആൾക്കാരോട് ആ തെറ്റ് ഏറ്റു പറയുക എന്നതാണ് ഏറ്റവും മനുഷ്യത്വപരമായ രീതി. അതില്ലാതെ വരുമ്പോഴാണ് അതൊരു പാപക്കറയായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ അള്ളാഹു അത് പെടുത്തുന്നത്. വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വീണ്ടും വീണ്ടും ആ പാപക്കറ വലുതായി 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 വരുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോട് ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമായാൽ, മൂസ നബി അലൈഹിസ്സലാം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അദ്ദേഹം ആ ഒരു പെട്ടെന്നുള്ള സങ്കടവും ദേഷ്യത്തിലും അതൊക്കെ ചെയ്താലും അത് ചെയ്യരുതായിരുന്നല്ലോ, അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, ഇഗ്ഫിർലി എനിക്ക് പുറത്തു തന്നെ പഠിച്ചോനെ, വലി അഹി എന്റെ സഹോദരൻ, ഞാൻ ഈ ചെയ്തു പോയതൊക്കെ അബദ്ധം തെറ്റ്, എനിക്ക് നീ പുറത്തു തരണം. ഞാനൊരിക്കലും തൗറാത്തിന്റെ പലകകൾ താഴെയിടാൻ പാടില്ലായിരുന്നു, ഞാനൊരിക്കലും എൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് മോശമായി പ്രതികരിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് വന്നുപോയ എൻ്റെ തെറ്റുകൾ, എൻ്റെ അബദ്ധങ്ങൾ, എൻ്റെ പോരായ്മകൾ എല്ലാം നീ എനിക്ക് പുറത്തു തരണേ പഠിച്ചോനെ. വലി അഹി എന്റെ സഹോദരനും നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹം നിസ്സഹായനാണ്, അദ്ദേഹം ഞാൻ പറഞ്ഞത് കേൾക്കാതെയല്ല, അദ്ദേഹത്തെ അവര് കഴിവുകെട്ടവനായി കണ്ടതുകൊണ്ടാണ് പഠിച്ചോനെ, അതുകൊണ്ട് എന്റെ സഹോദരനും നീ പുറത്തു കൊടുക്കണേ പഠിച്ചോനെ. അദ്ഖിൽന, ഞങ്ങള് രണ്ടുപേരെയും നീ പ്രവേശിപ്പിക്കണമേ, ഫി റഹ്മത്തിക, നിന്റെ കാരുണ്യത്തിൽ, നിനക്ക് പറ്റുമല്ലോ പഠിച്ചോനെ, ഞങ്ങള് ഇത്രയൊക്കെ ചെയ്തിട്ടും അവരുടെ ധിക്കാരമാണ്, അവരുടെ തന്നിഷ്ടമാണ്, അവരുടെ താന്തോന്നിത്തരമാണ്, അതുകൊണ്ട് നിനക്ക് ചെയ്യാനാകും, ഞങ്ങളുടെ പാപം പുറത്തു തരാൻ നിനക്ക് പറ്റും, ഞങ്ങൾ രണ്ടുപേരെയും നിന്റെ കാരുണ്യത്തിൽ നീ പ്രവേശിപ്പിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകിയാലാണ് സ്വാഭാവികമായിട്ട് സ്വർഗം കിട്ടുന്നത്, അല്ലാതെ ഒരിക്കലും നമ്മുടെ ആരാധനകൾ കൊണ്ട് മാത്രം കിട്ടുന്നതല്ല എന്ന് നമ്മൾ പല വട്ടം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ കാരുണ്യം അത് ഈ ദുനിയാവിലും ഉണ്ടാകണം, നാളെ പരലോകത്തും ഉണ്ടാകും, നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, പിന്നെ ഞങ്ങളെ നിന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅന്ത, നീയാണ് അർഹമുർ റഹീമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും
ഏറ്റവും വലിയ കരുണാവാരിധി നീയാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് നീ ഞങ്ങളെ പിന്നെ അതേ വിധത്തിൽ പിന്നെ നിന്റെ കാരുണ്യത്തിൽ നിന്റെ എല്ലാവിധ അനുഗ്രഹത്തിലും പ്രവേശിപ്പിക്കണമെന്ന്. അല്ല, കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരുണ്യത്തിന്റെ കേദാരമാണ് സ്വർഗം. ഇപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. രണ്ട് കാലും സ്വർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിയതിന് ശേഷം മാത്രമാണ്, രണ്ട് രണ്ട് കാലും വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചും കൊണ്ട് നിൽക്കുവല്ല, അപ്പൊ മാത്രമാണ് ഒരാൾക്ക് സ്വർഗത്തിൽ എത്തി എന്ന് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ താങ്കൾക്കോ? എനിക്കും അങ്ങനെ തന്നെയെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകിയാലല്ലാതെ എനിക്കും പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നിടത്തൊക്കെ അള്ളാഹു റഹ്മാൻ ആണ് എന്ന് പഠിക്കുന്നതോടൊപ്പം അള്ളാഹു റഹീമാണ് എന്ന് കൂടി പഠിക്കുന്നുണ്ട്. പരമദയാലുവാണ് അള്ളാഹു, ലോകത്തെല്ലാവരോടും കരുണ ചൊരിയുന്ന കാരുണ്യത്തിന്റെ കേദാരം. പക്ഷെ പരലോകത്ത് വിശ്വാസികൾക്ക് മാത്രം കരുണ ചൊരിയുക എന്നതാണ് റഹീം എന്ന വാക്കിന്റെ അർത്ഥം. ആ കാരുണ്യം കൊണ്ട് മാത്രമേ മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്താനും സാധിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ 500 വർഷം ഇബാദത്ത് എടുത്ത ഒരാൾ പറഞ്ഞത്, എന്റെ ഇബാദത്തിന്റെ ബലം കൊണ്ട്, ഞാൻ ചെയ്ത ഇബാദത്തുകളുടെ മഹിമ കൊണ്ട് രാപ്പകൽ ഞാൻ നിനക്ക് വേണ്ടി 500 കൊല്ലം ഇബാദത്ത് എടുത്തില്ലേ, അതുകൊണ്ട് ഞാൻ എടുത്ത ഇബാദത്തുകളുടെ അത്ര 500 കൊല്ലം രാപ്പകൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് എടുക്കുക. അതിവിടെ ഒന്നല്ല, സമുദ്രത്തിന്റെ നടുവിലുള്ള ഒരു മലയുടെ മുകളിൽ. അപ്പൊ അതിൻ്റെ ഒരു എന്താ, ആ നിശബ്ദതയും ആ ഏകാഗ്രതയും ആ ശ്രദ്ധയും അത്രമേൽ കൽബിലേക്ക് ചേർത്ത് പടച്ചവനെ മാത്രം ഇബാദത്ത് ചെയ്ത് 500 വർഷം. അങ്ങനെയുള്ള ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് പിന്നെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്കാക്കുമ്പോ, എന്റെ കാരുണ്യത്താൽ അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ല, ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ബലത്തിൽ എന്നെ സ്വർഗത്തിലേക്ക് എനിക്ക് സ്വർഗത്തിലേക്കാകാം എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അല്ല പറയണത് എന്താ, എന്റെ കാരുണ്യത്താൽ ഈ ആളെ സ്വർഗത്തിലാക്കുക. അപ്പൊ ആ ആള് പറയണ, അല്ല, ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ പിൻബലത്താൽ എന്നെ സ്വർഗത്തിലാക്കാം. വീണ്ടും അള്ളാഹു പറയാണ്, എന്റെ കാരുണ്യത്താൽ ഈ മനുഷ്യനെ സ്വർഗത്തിലാക്കുക. വീണ്ടും അയാൾ തിരിച്ചു പറയണത്, അല്ല, ഞാൻ എടുത്ത ആരാധനകളുടെ മികവിനനുസരിച്ചാണ് എന്നെ സ്വർഗത്തിലാക്കുക. വീണ്ടും അള്ളാഹു പറയാണ് മൂന്നാമത്തെ പ്രാവശ്യം, എന്റെ കാരുണ്യത്താൽ ഈ ആളെ സ്വർഗത്തിലാക്കണം എന്ന് പറഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം അതേപോലെ, ഞാൻ ചെയ്ത ഇബാദത്തുകളുടെ ബലത്തിലാണ് എന്നെ സ്വർഗത്തിലാക്കേണ്ടത്. അപ്പൊ അന്ന് പറയുന്നത് ഇയാളെ നരകത്തിലാക്കാൻ പറയും. അപ്പൊ അയാൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവേ, 500 കൊല്ലം ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് എടുത്തതല്ലേ, രാപ്പകൽ എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാപ്പകൽ ഞാൻ ഇബാദത്ത് എടുത്തതല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ല പറയുന്നുണ്ട്, നീ എവിടെയായിരുന്നു? സമുദ്രത്തിന്റെ നടുവിലുള്ള ഒരു മലയുടെ മുകളിൽ. അവിടെ ശുദ്ധജലം കിട്ടൂല എന്ന് ഉറപ്പാണ്. അവിടെ നിനക്ക് കുടിക്കാൻ പാകത്തിൽ ഒരു ശുദ്ധജലത്തിന്റെ ഒരു സ്രോതസ്, ഈ വിരൽ തലപ്പിന്റെ അത്രയിലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ വെള്ളമല്ലേ നീ കുടിച്ചത്? ആ വെള്ളത്തിൽ നിന്നല്ലേ നീ സ്നാനം ചെയ്തത്? അത് ഞാൻ തന്നതല്ലേ. പിന്നെ നീ കഴിച്ച ആഹാരം അവിടെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ റുമ്മാൻ വൃക്ഷത്തിൽ വർഷത്തിൽ ഒരിക്കലേ കായ്ക്കുവെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഓരോ പഴം ഉണ്ടാക്കി തന്നില്ലേ? അത് ഞാൻ നിന്നോട് ചെയ്ത കാരുണ്യമല്ലേ, ഞാൻ നിന്നോട് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹമല്ലേ. പിന്നെ സുജൂദിൽ വെച്ച് തന്നെ മരിക്കണമെന്നും സുജൂദിൽ വെച്ച് തന്നെ പുനർജനിക്കണമെന്നും നീ പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ തന്നെയല്ലേ ഉണ്ടായത്? നീ സുജൂദിൽ വെച്ചല്ലേ മരിച്ചത്? അതേ സുജൂദിൽ വെച്ചല്ലേ ഞാൻ നിന്നെ പുനർജനിപ്പിച്ചത്? പിന്നെ നിന്റെ ഭൗതിക ശരീരം ഒരു ജീവജന്തുക്കളും നശിപ്പിച്ചേക്കരുത് എന്ന നിന്റെ പ്രാർത്ഥന, ഒരു ജീവ ഭൂമിയിലെ സൂക്ഷ്മമായ ജീവികളോ മറ്റുള്ളതോ കഴുകനോ ഒന്നും കൊത്തിപ്പറിക്കാതെ നിന്റെ ഭൗതിക ശരീരം ഒട്ടും ഒന്നും ആകരുത് എന്ന നിന്റെ പ്രാർത്ഥന, അത് അതേപോലെ തന്നെ ഞാൻ സ്വീകരിച്ചില്ലേ? അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളല്ലേ. നീ എടുത്ത 500 വർഷത്തെ ഇബാദത്ത് എന്ന് പറയണതുണ്ടല്ലോ,
ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന കണ്ണ് എന്ന ആ ഒരു അവയവമില്ലേ, നീ കാണുന്ന കാഴ്ചകളില്ലേ, നിനക്ക് ചെയ്തു തന്ന ആ ഒരു അനുഗ്രഹത്തിന് പോലും മതിയാവില്ല. നീ 500 വർഷം രാപ്പകൽ എനിക്ക് വേണ്ടി ചെയ്ത ഈ വർക്ക് നമ്മൾ ആലോചിച്ച് നോക്കാം. അള്ളാഹു എന്തുമാത്രം അനുഗ്രഹമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എത്ര സമയമുണ്ട് നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ ശുക്ർ ചെയ്യാനൊക്കെ നമ്മൾ എത്ര സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എത്ര. അതുകൊണ്ടാണല്ലോ എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കുക, എന്നോട് ശുക്ർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചെയ്തു തന്ന ഒട്ടനേകം അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി ശുക്ർ ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ 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 പരിമിതമാണ്. അറിഞ്ഞു ബോധത്തോടുകൂടി ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പോലും പറ്റാത്ത, ചെയ്യാത്ത എത്രയോ ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. 500 കൊല്ലം രാപ്പകൽ ചെയ്ത ഇബാദത്ത്, മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന കണ്ണിന്റെ കാഴ്ച എന്ന അനുഗ്രഹത്തിന് പോലും മതിയായതല്ല എങ്കിൽ അവൻ ചെയ്തു തന്നിരിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താനാവില്ല എന്നാണ്. അത്രമേൽ അനുഗ്രഹങ്ങൾ പടച്ചു തമ്പുരാൻ നമുക്ക് ചെയ്തു തന്നു എങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് തത്തുല്യമായി എന്താ നമ്മൾ ചെയ്യണത്, എന്താ നമ്മൾ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര കുറവാണ് അള്ളാഹു ചെയ്തതെന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പ്രത്യുപകാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് വരാനിരിക്കുന്ന റമദാൻ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളെ ചേർത്ത് പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകാൻ നല്ലതാ. ഒരു വർഷത്തെ കൃത്യമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം റംദാനിൽ നിന്നും ആർജിച്ചെടുത്ത ഒരു ഊർജമുണ്ട്, ഒരു കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്, ഒരു മാസത്തെ ചിട്ടയായ ചില ശീലങ്ങളുണ്ട്. അത് ദിക്റുകളാണ്, ദുആകളാണ്, അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഇസ്തിഗ്ഫാറുകളാണ്, നിരന്തരമായ ഖുർആൻ പാരായണമാണ്, പഠനമാണ്, ചിന്തകളാണ്, എല്ലാമാണ്, ആരാധനകളാണ്. രാവേറെ നിൽക്കുന്ന ആരാധനകളിലൂടെ മനസ്സകം കഴുകി ശുദ്ധിയാക്കി എടുക്കുന്നതാണ് എങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ട് നമ്മളിങ്ങനെ നല്ല അതേപോലെ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് ഇങ്ങനെ ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങും. ആ കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് വീണ്ടും ഒരു റമദാൻ വരുന്നത്, വീണ്ടും ഒരു റമദാൻ വരുന്നുണ്ട്. ആ റമദാനിലേക്ക് എത്താനും അതേപോലെ ഇതേ പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും ജീവിതത്തെ ധന്യമാക്കാൻ, ഞാനിത് വെറുതെ പറയണതല്ല, അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കുന്നോ അതിനനുസരിച്ച് മനസ്സിന് ആശ്വാസം ഉണ്ടാകും, മനസ്സിന് സമാധാനം ഉണ്ടാകും, നമുക്കൊരു തിരിച്ചറിവുണ്ടാകും, നമുക്കൊരു വലിയ സന്തോഷം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സംതൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നതാണ്. അതിനെ എല്ലാ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, ഇബാദത്തുകൾ എല്ലാം നമ്മളെപ്പോഴും നിസ്സാരമായിട്ടാണ് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹത്തിന് തത്തുല്യമായിട്ട് ഒരു കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചത് അതല്ലേ, 500 കൊല്ലം ഇബാദത്ത് എടുത്ത ഒരാളുടെ ഇബാദത്തിന് അള്ളാഹു കണക്കാക്കിയിരിക്കുന്നത് അതൊരു കണ്ണിന്റെ കാഴ്ച എന്നത് മാത്രമാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എത്രത്തോളം അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എത്രത്തോളം എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചെയ്തെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ചെയ്യുന്നതൊക്കെ എത്ര നിസ്സാരമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അപ്പൊ അതുകൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകൾ കുറ്റങ്ങളൊക്കെ എപ്പോഴും അള്ളാഹുവിനോട് ഏറ്റുപറയാം. അത് അപ്പപ്പോ തന്നെ പറയണമെന്നാണല്ലോ മൂസാ നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ബോധ്യമായ ഉടനെ തന്നെ ജ്യേഷ്ഠനോട് അപമര്യാദയായി പെരുമാറിയെങ്കിലും വേദപുസ്തകം താഴെയിട്ടു എങ്കിലും, വേദപുസ്തകം എന്ന് പറഞ്ഞാൽ തൗറാത്തിന്റെ പലകകൾ താഴെയിട്ടു എങ്കിലും അദ്ദേഹത്തിന് തിരിച്ചറിവും ബോധ്യവും ഉണ്ടായപ്പോൾ ഖാല അദ്ദേഹം പറയുന്നത് റബ്ബിഗ്ഫിർലി വലി അഖി, എനിക്ക് പുറത്തുവരണം എന്റെ സഹോദരന് പുറത്തു കൊടുക്കണേ പഠിച്ചോനെ, വഅദ്ഖിൽനാ ഫീ റഹ്മത്തിക്, നിന്റെ കാരുണ്യത്തിൽ. അതാ നമ്മൾ പറഞ്ഞത് അള്ളാഹുടെ കാരുണ്യം കൊണ്ട് മാത്രമേ സ്വർഗം കിട്ടൂ, എന്റെ കാരുണ്യത്താൽ അവനെ സ്വർഗത്തിലാക്കുക എന്നാണല്ലോ പറയുന്നത്. ആ കാരുണ്യം വിശ്വാസികൾക്ക് ഇങ്ങനെ പകുത്തു നൽകാൻ വേണ്ടിയിട്ടാണ് 99% അള്ളാഹു അവിടെ സൂക്ഷിച്ചത്.
ഒരു ശതമാനം മാത്രമേ ഇങ്ങോട്ട് തന്നിട്ടുള്ളൂ. ആ ഒരു ശതമാനം തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്ടാവും. ഇത്രമേൽ നന്നാവും നമ്മളോട് ചെയ്യുന്നുണ്ട്. നമ്മളോടൊന്നല്ല, ഈ ലോകത്തെ സകല മനുഷ്യരോടും ജീവജന്തുക്കളോടും അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോടും മുഴുവൻ ചെയ്യുന്നു. ഒരൊറ്റ കാരണത്തിലാണ് എല്ലാവരും അവർക്ക് മഴ കിട്ടുന്നതും അവർക്ക് വായു ശ്വസിക്കാനാകുന്നതും അവർക്ക് വെള്ളം കിട്ടുന്നതും അവർക്ക് രാപ്പകലുകൾ മാറി മാറി വരുന്നതും ഈ പ്രപഞ്ചത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഒരൊറ്റ ശതമാനത്തിൽ. മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്നത്, ക്രൂരമൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്, പരസ്പരം മനുഷ്യർ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും എന്ന് തുടങ്ങുന്ന എല്ലാം 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 ഈ ഒരൊറ്റ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ബാക്കി 99% അള്ളാഹു അവിടെ വെച്ചിരിക്കുന്നത് സ്വർഗ അവകാശികൾക്കിടയിൽ അള്ളാഹു അതങ്ങട്ട്. എന്ന് വെച്ചാ ഈ മനുഷ്യരുടെ വിചാരണ ചെയ്തിട്ട് സ്വർഗം കിട്ടാൻ അള്ളാഹു നിശ്ചയിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ കാരുണ്യം കൂടി അള്ളാഹു അങ്ങട്ട് അവരുടെ മേൽ വാരിക്കൂരി അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാവുക എന്ന തിരിച്ചറിവും ബോധ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് വഅദ്ഖിൽനാ ഫീ റഹ്മത്തിക, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമെന്ന്. വഅന്ത അർഹമുർ റഹീമീൻ, നീ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ്. അതുകൊണ്ട് നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വഴിഞ്ഞൊഴുകണമേ, നിന്റെ കാരുണ്യത്താൽ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ എന്നതാണ്. അള്ളാഹു നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. വിശുദ്ധ ഖുർആനിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ സ്വസ്ഥിതി ഇല്ലായ്മ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പരമദയാലുവായ അള്ളാഹുവെ, അവർക്കെല്ലാം നീ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ആശ്വാസവും സമാധാനവും നൽകണം. എത്രയോ മാസങ്ങളായി ഗസയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പട്ടിണിയും ദാരിദ്ര്യവുമാണ്. അവർക്കുള്ള ഭക്ഷണം പോലും തടഞ്ഞു വെക്കുന്നു എന്നതല്ല, ഭക്ഷണത്തോടുള്ള വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഭക്ഷണത്തോടുള്ള അത്യാഗ്രഹം കൊണ്ട് അവർ ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ അവരുടെ മേൽ ബോംബ് വർഷിക്കുന്ന കിരാതമായ ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ജനത, പരമകാരുണ്യവാനായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം ആ ഫലസ്തീനികൾക്ക് ഗസയിലെ പാവങ്ങളുടെ മേൽ നീ വർഷിക്കണം. അവരുടെ ദുരിതങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് അറുതിയുണ്ടാകണമേ. നിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ മേൽ വർഷിക്കണേ പടച്ച തമ്പുരാൻ. പരമദയാലുവായ അള്ളാഹുവേ, നിന്റെ അനുഗ്രഹത്തിൽ ഈ സത്യത്തെ സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്നിബീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.